സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യേശുനാമത്തിൽ മേലിൽ സംസാരിക്കരുതെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കരുതെന്നും യഹൂദ പ്രമാണികൾ താക്കീത് ചെയ്ത് വിട്ടയക്കുകയാണ് പത്രോസിനെയും യോഹന്നാനെയും. ബന്ധനമുക്തരായി അവർ വന്ന് ജനങ്ങളോട് കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:23 മുതൽ. വളരെ വിശിഷ്ടമായൊരു പ്രതികരണമാണ് ജനത്തിൽ നിന്ന് ഉളവാകുന്നത്. അവർ ആ മുഹൂർത്തത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്നു. സ്തുതിപ്പിന്റെ പ്രാർത്ഥന. ഇന്നലെ പത്രോസ്ലിഹ പറഞ്ഞതോർത്താൽ നമ്മുടെ ക്രിസ്തുവാനുഭവത്തെ പ്രതി ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്ന സ്തുതി യൂളോജിയുടെ ഒരു ഭാവം തന്നെയാണ് ഇത്. കർത്താവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആനന്ദം കൊള്ളുന്ന മുഹൂർത്തമാണിത്. രണ്ട് സങ്കീർത്തനങ്ങൾ ഈ സമയം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അവ ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതായി ജനം മനസ്സിലാക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. സങ്കീർത്തനം 146:6 സങ്കീർത്തനം 2:1-2 വരെയും. അതിൽ സങ്കീർത്തനം 2 നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നതും. ഭൗമിക രാജാക്കന്മാരും ലോകശക്തികളും ഇളകി മറിഞ്ഞാലും അവരുടെ ഗൂഢാലോചനകൾ വിഫലമായി പോകുന്നു, തന്ത്രങ്ങൾ വ്യർത്ഥമായി പോകുന്നു. ദൈവം തന്റെ ക്രിസ്തുവിനെ അവരുടെ മേൽ വിജയമണിയിച്ചിരിക്കുന്നു എന്ന് പാടുന്ന സങ്കീർത്തനമാണിത്. ഹെറോദേസും പീലാത്തോസും വിജാതീയ ശക്തികളും യഹൂദ സംഘങ്ങളും ഒന്നു ചേർന്ന് വന്നിട്ടും ക്രിസ്തുവിനെ അവർക്ക് ഉന്മൂലനം ചെയ്യാനായില്ല എന്ന ഉയർപ്പിന്റെ ശക്തമായ അനുഭവം ഈ പ്രഘോഷണത്തിൽ വിടരുകയാണ്. ആദിമസഭ ഈ അനുഭവത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നതും. അതും തങ്ങളെ ചുറ്റി വരിയുന്ന ഭീകരതകളുടെയും മതമർദ്ദനങ്ങളുടെയും തടവറകളുടെയും മുഖത്ത് തന്നെ. ഇൻ ദ ഫേസ് ഓഫ് പെർസിക്യൂഷൻ. ആ സമയം അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങുന്നു, എല്ലാവരും ആത്മാവിനാൽ നിറയുന്നു. ഇതാ, ഇതൊരു പന്തക്കൂസ്ത അനുഭവം തന്നെയാണ്. ഇന്നലെ നാം ധ്യാനിച്ച യോഹന്നാൻ 20 ഇതുപോലെ ഒരു ചെറു പന്തക്കൂസ്താഭാവമുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ശിഷ്യരുടെ നേരെ നിശ്വസിക്കുമ്പോൾ, അവരെ ശക്തി ധരിപ്പിക്കുമ്പോൾ, തന്റെ തന്നെ ദൗത്യം അവരെ ഭരമേൽപ്പിക്കുമ്പോൾ, അവർ ധൈര്യത്താൽ നിറയുമ്പോൾ, ആനന്ദത്താൽ പുളകിതരാകുമ്പോൾ, പരിശുദ്ധാത്മാവാണ് നമ്മെ ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ശക്തരാക്കുന്നത്. ഇന്ന് നാഥൻ നിക്കോദേമോസിനോട് സംവദിക്കുന്ന വേളയിൽ യോഹന്നാൻ 3:1-8 വരെ പരിശുദ്ധാത്മാവിന്റെ ഈ സ്വാതന്ത്ര്യത്തെയും ശക്തിയെയും വെളിവാക്കുന്നുണ്ട്. കാറ്റ് റുവാഹ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറയുമ്പോൾ, ശിഷ്യർ ദൈവവചനത്തെ ലോഗോസ് സധൈര്യം പരഹേസ്യ പ്രഘോഷിച്ചുവെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നാം ദൈവകരുണയുടെ ആഴം കാണുകയായിരുന്നു. ഹെബ്രായർ 4:16 പറയും പോലെ ഈ ധൈര്യം പരഹേസ്യയോടെ വേണം നാം ദൈവകരുണയെ സമീപിക്കാൻ. ഇന്ന് നിക്കോദേമോസ് നാഥനോട് ചോദിക്കുന്നുമുണ്ടല്ലോ, വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ ഒരുവൻ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് പുനർജനിക്കണമെന്നാണോ? ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നാം അമ്മയുടെ ഉദരത്തിൽ റഖാം വീണ്ടും ചെല്ലേണ്ടതുണ്ട്, വീണ്ടും ജനിക്കാൻ. നമ്മുടെ അമ്മയായ വിശ്വാസം ഹൈറാക്സ് കഴിഞ്ഞ ദിവസം പ്രഘോഷിച്ചതുപോലെ അവരുടെ ഗർഭപാത്രം റഖാം. ദൈവകരുണയെ ഹീബ്രുവിൽ വിളിക്കുന്നത് റഖാം എന്ന് തന്നെയാണ്. അതായത് ദൈവകരുണയെ നമ്മൾ കണ്ടുമുട്ടുന്ന ഇടം തന്നെയാണ് വിശ്വാസത്തിന്റെ ഈ ഗർഭഗൃഹം. നാം അതിൽ വീണ്ടും ജനിക്കണം. ഇന്നലെ പത്രോസ്ലിഹ പറഞ്ഞതും ഇത് തന്നെയായിരുന്നല്ലോ. ക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത് തന്റെ വൈവിധ്യപൂർണമായ സമ്പന്നമായ കാരുണ്യത്താൽ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നാം പ്രാപിക്കുന്ന ഈ പുതുജന്മം നമ്മെ വചനത്തിന്റെ സുധീര പ്രഘോഷകരാക്കി മാറ്റുന്നത് വാക്കിനും പ്രവൃത്തിയിലും. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വിജയത്തിലൂടെ എന്നെയും നിങ്ങളെയും കൂടിയാണ് വിജയമണിയിച്ചത്, വിൻഡിക്കേഷൻ. നമ്മുടെ വാക്കിനെയും പ്രവൃത്തിയെയും പ്രഘോഷണങ്ങളെയും അവിടുന്ന് വിജയമണിയിക്കുകയും ചെയ്യുന്നു. ഇന്നലെ പത്രോസ്ലിഹ പറഞ്ഞതോർത്താൽ ഇന്ന് ക്ലേശങ്ങൾ ഉണ്ടാകാമെങ്കിലും സമയത്തിന്റെ പൂർണ്ണതയിൽ നാളെ കൈറോസ് എസ്കാറ്റോസ് വിജയം വിൻഡിക്കേഷൻ ഉറപ്പായുമുണ്ട്. ദൈവം നമുക്ക് നീതി നടത്തി തരുന്ന ദിവസം. ഇന്ന് സങ്കീർത്തനം 2 പ്രഘോഷിക്കുന്നതും ഇത് തന്നെയാണ്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആർക്കും ലംഘിക്കാനാകാത്ത സർവ്വലോകത്തിന്റെയും രാജാവ്. ലോകത്തിന്റെ നിരാസങ്ങളും പടക്കോപ്പുകളും അവനെതിരെ ബലപ്പെടുകയില്ല. യുദ്ധതന്ത്രങ്ങളിൽ നിന്നും നയതന്ത്രങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന സമാധാനമല്ല അവന്റേത്. ദൈവിക ക്രമത്തിന്റെ ശാശ്വതമായ ശാന്തി ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ. കാരണം ഏഷ്യ 9:6 അവനെ കുറിച്ച് പറഞ്ഞത് അവൻ സമാധാനത്തിന്റെ രാജകുമാരൻ എന്നാണ്, ഷർഷാലോം. അതുകൊണ്ട് തന്നെയാണ് ഉത്ഥാനം ചെയ്തു വന്നവൻ നിങ്ങൾക്ക് സമാധാനം ഷാലോം എന്ന് ആശംസിക്കുന്നതും അന്നും ഇന്നും എന്നും. അവൻ ദൈവത്തിന്റെ ആജ്ഞാപത്രം കയ്യേൽക്കുന്നവനാണ്. അവൻ എന്ത് ചോദിച്ചാലും ദൈവം സർവശക്തിയോടെയും അത് അപ്പോൾ അവന് നൽകും, സർവാധികാരവും. ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് ഒരു സഹായകനെ അയച്ചു തരികയും ചെയ്യും, സത്യാത്മാവിനെ, യോഹന്നാൻ 14:26. സങ്കീർത്തനം 2 പറയുന്ന അവന്റെ അധികാരത്തിന്റെ ദണ്ഡും ഇരുമ്പുവടിയും ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അവനോട് ചോദിക്കേണ്ട താമസമേയുള്ളൂ, അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സമൃദ്ധിയായി അധികാരവും മഹത്വവും ശക്തിയും. നിക്കോദേമോസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം അത് 3 മാത്രം മിന്നിമാഞ്ഞു പോകുന്ന ഒരു കഥാപാത്രമാണ്. പല വൈരുദ്ധ്യങ്ങൾ ആംബിഗ്യൂറ്റീസ് അവനിൽ നമുക്ക് കണ്ടെത്താനാകും. അവനൊരു ഫരിസേയ പ്രമാണിയാണ്, യഹൂദ ഗുരുവുമാണ്, വിഖ്യാതനും സമ്പന്നനും. ഫരിസേയരിലധികവും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല,
പലപ്പോഴും അവനുമായി സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിനൊരു അപവാദമാണോ നിക്കോദേമോസ്? മാത്രമല്ല, ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറയാനാകാതെ രഹസ്യമായി ജീവിക്കേണ്ടി വരുന്ന ചില ആദിമ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു കുറിയായി അവൻ മാറുന്നുണ്ടോ? എന്തുതന്നെയായാലും യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ചില ലഘു കഥാപാത്രങ്ങൾ അണിനിരത്താറുണ്ട്. പക്ഷെ അവരെയൊന്നും ലാഘവത്തോടെ നാം തള്ളിക്കളയരുത്. എല്ലാ കാലത്തുമുള്ള വ്യക്തികൾക്കും ഒരു പാഠമായി വിശ്വാസത്തിന്റെ വിവിധങ്ങളായ പ്രതികരണങ്ങളെ ശ്രീഹ അവതരിപ്പിക്കുകയാണ് ഈ സുവിശേഷ കഥാപാത്രങ്ങളിലൂടെ. യോഹന്നാൻ സുവിശേഷത്തിന്റെ ആദ്യ പദം, അധ്യായം 1-2, യഹൂദരുടെ പ്രതീക്ഷയും കാത്തിരിപ്പുമായ മിശിഹ യേശു തന്നെയാണെന്ന പ്രഘോഷണമാണ്. ആ സുവിശേഷം ആരംഭിക്കുന്നത് പോലും വചനം ലോഗോസ് ഉടലിൽ അണിഞ്ഞുകൊണ്ടാണ്. ഇന്ന് ആദിമസഭ ഈ വചനം ലോഗോസ് തന്നെയാണ് സധൈര്യം പർഹേസ്യ പ്രഘോഷിക്കുന്നതെന്ന് ഓർക്കണം. അതാകട്ടെ ദൈവത്തെ മുഖാമുഖം കണ്ടതിന്റെയും അവിടുത്തെ കരുണയുടെ ആഴങ്ങൾ തൊട്ടറിഞ്ഞതിന്റെയും വെളിച്ചത്തിലും ബലത്തിലുമാണെന്ന് മാത്രം. സി കെ ബാരറ്റ് എന്നൊരു വേദപണ്ഡിതൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നാഥനും നിക്കോദേമോസും തമ്മിലുള്ള സംവാദത്തിൽ ക്രമേണ നിക്കോദേമോസ് പശ്ചാത്തലത്തിലേക്ക് മറഞ്ഞു പോകുന്നുണ്ട്. ഫേറ്റ്സ് ഇൻ ടു ബാക്ക്ഗ്രൗണ്ട്. ആദ്യകാലങ്ങളിൽ സഭയും യഹൂദരും തമ്മിലുള്ള ജീവിത സംവാദങ്ങളുടെ ഒരു രൂപകമായിരിക്കാം ഇതെന്ന് നാം മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ ഡയലോഗ് ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സിനഗോഗ്, ക്രിസ്തുമാർഗത്തോടുള്ള അക്രമോത്സുകമായ എതിർപ്പ് പ്രകടമാക്കുന്ന യഹൂദ മത നേതൃത്വത്തിന്റെ പ്രവൃത്തികളിൽ ശിഷ്യർ ഞെരുക്കപ്പെടുന്നത് ഓർത്തുകൊണ്ടാണ് ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നുപോകുന്നത് പോലും. ദൈവവചനത്തെ നിരസിക്കുന്നവരും ദൈവവചനത്തെ സധൈര്യമേറ്റു പറയുന്നവരും മനുഷ്യരെ മാത്രം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും തമ്മിലുള്ള ഒരു ധ്രുവീകരണം കൂടിയായി ഇത് മാറുന്നുണ്ട്. ഇതൊരു വംശീയമോ മതപരമായ വേർതിരിവല്ല, ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച ഒരു വിചാരമാണ്. ഇന്നലെ തോമ തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ടല്ലോ. ഇന്ന് നിക്കോദേമോസും ഒരുതരം വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നീ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടാൽ നീ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ഗുരു ദിദസ്കാലോസ് ആണെന്ന് ഞാൻ അറിയുന്നു, യോഹന്നാൻ 3:2. അസന്ദിഗ്ധമായൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇതെന്ന് കരുതാനാകില്ല. എന്തുതന്നെയായാലും ക്രിസ്തുവിലേക്കുള്ള ഒരു ചായ്വ് നിക്കോദേമോസ് പ്രകടമാക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നീ ചെയ്യുന്ന അടയാളങ്ങൾ, സെമയ, ഇന്ന് ഇതേ അടയാളങ്ങളെയും ക്രിസ്തു തന്റെ ശിഷ്യരിലൂടെ തുടരുന്ന അടയാളങ്ങളെയും ശക്തിയെയും കൂട്ടി വായിച്ചുകൊണ്ട് ജനം അവനെ ദൈവവും കർത്താവുമായി തിരിച്ചറിയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന ആ വിശ്വാസ പ്രഖ്യാപനം അങ്ങനെ സഭയുടെ മാറ്റുലിയും പ്രഘോഷണവുമായി മാറുന്നു. ആത്മാവിനെ മാനിക്കാത്ത ശരീരം മാംസം മാത്രമാണെന്നും അത് വിഫലമാണെന്നും നാഥൻ നിക്കോദേമോസിനോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജഡിക പ്രവണതകളിൽ നാം കുടുങ്ങിപ്പോകരുതെന്നും. സത്യാത്മാവാണ്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ യഥാർത്ഥ ഗുരു, യോഹന്നാൻ 14:26. ഇന്ന് നാഥൻ നിക്കോദേമോസിനോടുള്ള സംവാദത്തിൽ ഗുരു ദിദസ്കാലോസ് എന്ന പദം ആവർത്തിക്കപ്പെടുന്നുണ്ട്. നിക്കോദേമോസ് ഒരു ഗുരുവായിരുന്നുവെന്ന് പറയുന്നു. അതേസമയം അവൻ നാഥനെ ദൈവത്തിൽ നിന്നുള്ള ഗുരുവായി വിളിക്കുകയും ചെയ്യുന്നു. കല്ലറയിങ്കൽ ഭക്തലന മറിയം നാഥൻ തന്നെ വിളിക്കുന്നത് കേട്ട് റബ്ബൂനി എന്നാണ് തിരിഞ്ഞു നിന്ന് നാഥനെ വിളിച്ചത്. യോഹന്നാൻ ആ വാക്ക് വിവർത്തനം ചെയ്തത് ദിദസ്കാലോസ് എന്ന് തന്നെയാണ്, ഗുരോ എന്നർത്ഥം. അന്ന് നാഥൻ അവരോട് പറഞ്ഞു, എന്നെ തുടരുത്. എന്നാൽ ഇന്നലെ തോമാശ്ലീഹായുടെ നാഥൻ പറഞ്ഞു, എന്നെ തൊടുക എന്ന്. രണ്ടും വൈരുദ്ധ്യങ്ങളെന്ന് തോന്നാമെങ്കിലും വിശ്വാസ പാഠങ്ങളാണെന്ന് ഇതിനു മുൻപ് നാം ധ്യാനിച്ചിട്ടുള്ളതാണ്. നശ്വരമായ ജഡത്തിനപ്പുറം കാണാപ്പുറങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശ്വാസത്തിന്റെ ഈ പാഠം. അതുകൊണ്ട് തന്നെ നാഥൻ നിക്കോദേമോസിനോട് പറയുകയാണ്, നിങ്ങൾ ശരീരത്തിൽ നിന്ന് മാത്രം ജനിച്ചവരല്ല, ആത്മാവിൽ നിന്ന് ജനിച്ചവരാണ്. അനോഥേൻ എന്നൊരു വാക്കിന്റെ ദ്വയാർത്ഥം കൊണ്ട് നാഥൻ ഇത് പൊലിപ്പിച്ചു പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കണം. അനോഥേൻ, യോഹന്നാൻ 3:3. നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് അനോഥേൻ ജനിക്കണം, യോഹന്നാൻ 3:7. Thank you.